അമ്മ അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ട്രൈ ചെയ്തു, അതൊക്കെ വലിയ പരാജയമായിരുന്നു. പിന്നീടാണ് എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം എന്ന് മനസ്സിലായത്. ഈ വിധി എന്ന് പറയുന്ന ഒരു ആശാന ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊണ്ടുവന്ന് തരും അല്ലേ. അപ്പോൾ അത് നമ്മൾ എടുക്കണം, അതിൽ കൂടെ പോകണമെന്നുള്ളത് നമ്മളെ തീരുമാനിക്കേണ്ടത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കൂടെ എക്സിബിറ്റ് ചെയ്യുന്നവരെല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് 7 മണിയാകുമ്പോൾ രാത്രി മോൾക്ക് കിടക്കാറാവും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സമയം തീരെ ഇല്ല. എനിക്ക് മാസാവസാന ഇൻഫോസിസ് നിന്ന് കിട്ടുന്ന സാലറിയുടെ എത്രയോ വലിയ എത്രയോ ഇരട്ടി സന്തോഷമാണ് എനിക്ക് അന്ന് ആ ഒരു ചെറിയ സംഭവത്തിൽ ഉണ്ടായത്. ഇനി എന്താ പ്ലാൻ? പെയിന്റ് ചെയ്തിരിക്കാനാണോ തീരുമാനം? അല്ലെങ്കിൽ കുട്ടികൾ തനിയെ വളരില്ലേ, അതിനൊരു ജോബൊക്കെ റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും പലരുടെ അടുത്തുനിന്നും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കേട്ടു. സ്വപ്ന ഇൻഫോസിസിലെ ജോലിയൊക്കെ കളഞ്ഞിപ്പോ കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് നടപ്പാണല്ലോ. നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ എവിടെയാണോ അത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്വപ്ന നമ്പൂതിരി. ഞാനൊരു ആർട്ടിസ്റ്റാണ്. നാട്ടിൽ പാലക്കാടാണ് സ്ഥലം. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ 2 കുട്ടികളും ദോഹ ഖത്തറിലാണ് താമസിക്കുന്നത്. നമ്മൾ പലർക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടുക അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ജോലിയാവുക എന്നൊക്കെ പറയുന്ന വലിയൊരു സ്വപ്നമായിരിക്കും അല്ലേ. എനിക്കും അതുപോലൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അത് സാധിച്ചെടുക്കുകയും ചെയ്തു. ഇൻഫോസിസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ജോലി കിട്ടി ഞാൻ. പിന്നീട് എപ്പോഴാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ശരിക്കുള്ള താല്പര്യം തിരിച്ചറിഞ്ഞത്, പിന്നെ അതിൽ നിന്നും വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് കുറച്ച് കഥകളും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നടന്ന അനുഭവങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പറഞ്ഞ പോലെ പാലക്കാട് ഒരു കൊച്ചു ഗ്രാമം പുതുശ്ശേരിയിലാണ് ജനിച്ചതും വളർന്നതും. നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലായതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ അത്യാവശ്യം മിടുക്കിയായിരുന്നു. പഠിച്ച് ജോലിയാവണം എന്നൊക്കെ ഉള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പഠിക്കുന്നതിൽ പ്രയോറിറ്റി ആണെങ്കിലും സൈഡായിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ വേണമെന്ന് വീട്ടിലും താല്പര്യമായിരുന്നു. അമ്മ അങ്ങനെ പാട്ടും ഡാൻസൊക്കെ ട്രൈ ചെയ്തു, അതൊക്കെ വലിയ പരാജയമായിരുന്നു. പിന്നീടാണ് എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടമെന്ന് മനസ്സിലായത്. വേറെ ക്ലാസ്സിനൊക്കെ ചേർത്തതുകൊണ്ട് പിന്നെ ഇതിനൊരു ട്രൈ ചെയ്യാൻ നോക്കിയില്ല. അത്യാവശ്യം പേപ്പറിലും ബുക്കിലും ബാലരമയിലൊക്കെ കാണുന്ന ചിത്രങ്ങൾ അതുപോലെ നോക്കി വരയ്ക്കാനായിരുന്നു അന്ന് താല്പര്യം. അങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂടെ ഇതും സൈഡായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ വരയ്ക്കും. അങ്ങനെ 10th and 12th ഒക്കെ കഴിഞ്ഞു, നല്ല മാർക്കോടുകൂടെ പാസ്സായി. ആ സമയത്താണ് എൻ്റെ അനിയത്തി ഒരു സമ്മർ ക്യാമ്പിന് പോയിട്ട് ഗ്ലാസ് പെയിൻറ്റിങ്ങും സെറാമിക് ആർട്ടിൻ്റെയൊക്കെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവളാണ് എനിക്ക് ഈ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. ഭയങ്കര താല്പര്യമായി. അങ്ങനെ അമ്മയോട് പറഞ്ഞ് ആ സമയത്ത് പാലക്കാട് ഒരൊറ്റ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറേ ഉള്ളൂ, അവിടെ പോയി അത്യാവശ്യം പെയിൻറ്റും സാധനങ്ങളൊക്കെ അവരോട് ചോദിച്ച് അന്വേഷിച്ച് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എന്തായാലും അങ്ങനെയാണ് ഞാൻ ഇത്തിരിയൊക്കെ പെയിൻറ്റ് ചെയ്യാനും ആ കളേഴ്സിനോടൊക്കെ ഇത്തിരി കൂടുതൽ ഇഷ്ടമാവാനൊക്കെ തുടങ്ങി. അങ്ങനെ 12th ഒക്കെ കഴിഞ്ഞു. നോർമലി എല്ലാവരും ചെയ്യുന്നു, എന്തൊക്കെ വേറെ കരിയർ ഓപ്ഷൻസ് ഒന്നും അന്വേഷിക്കുന്നില്ല. ഏതാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സയൻസൊക്കെ എടുത്ത് വേറെ എല്ലാവരും എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാനും ചെയ്തു. നേരെ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. എൻജിനീയറിങ് അത്യാവശ്യം നന്നായി പഠിച്ചു. 5th semester ആയപ്പോഴത്തേക്കും തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഇൻഫോസിസിൽ ജോലിയായി. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു, ഞാൻ നേരെ ജോയിൻ ചെയ്തു ഇൻഫോസിസിൽ. മൈസൂർ ട്രെയിനിങ്, പിന്നെ ഹൈദരാബാദ് പോസ്റ്റിംഗ്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. മനോജാണ് ഹസ്ബൻഡ്. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരേക്ക് മാറി. ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്ന നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് ബാംഗ്ലൂർ തന്നെയായിരുന്നു. ആലുവയിലാണ് സ്ഥലം. അങ്ങനെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിലായി, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഹോബി വീണ്ടും പൊടി തട്ടിയെടുക്കാനൊക്കെ സമയം കിട്ടിയത്. എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം വന്ന് അത്യാവശ്യം രണ്ടുപേർക്കുള്ള പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഹോബി ആയിട്ടുള്ള പെയിൻറ്റിങ് വീണ്ടും തിരിച്ചു വന്നു. അത്യാവശ്യം നല്ല പെയിൻറ്റൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വാങ്ങി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ രാവിലെ ഓഫീസ് ജോലി, വൈകുന്നേരം പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് സുഖമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് കുഞ്ഞിനെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഈ വിധി എന്ന് പറയുന്ന ഒരു ആശാന ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊണ്ടുവന്ന് തരും അല്ലേ.
അപ്പോൾ അത് നമ്മൾ എടുക്കണം, അതിൽ കൂടെ പോകണമെന്നുള്ളത് നമ്മളാ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോഴാണ് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് മലയാളി ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫോറം ഒരു എക്സിബിഷൻ നടത്തുന്നു കർണാടക ചിത്രകലാ പരിഷത്തിൽ. അവരുടെ ഒരു ഓപ്പൺ കോളായിരുന്നത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചില്ല, ഉടനെ അവരെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കൊണ്ടുവന്നോളൂ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ അപ്പോൾ ഹോബി ആയിട്ട് ചെയ്തിരുന്ന കുറച്ച് ഒന്ന് രണ്ട് ഗ്ലാസ് പെയിൻറ്റിങ്സുമായിട്ട് ഞാൻ അവരെ ചെന്ന് കണ്ടു. അവരെ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കൂടെ എക്സിബിറ്റ് ചെയ്യുന്നവരെല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റാണ്. അവരുടെ വർക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്തായാലും കൊണ്ടുപോയതല്ലേ, ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് വന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ അകത്ത് തന്നെ ടെൻഷനായിരുന്നു, അല്ലെങ്കിൽ ചമ്മലായിരുന്നു. ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഈ ഒരു സാധനമായിട്ട് പോകണമല്ലോ, ഞാൻ ഓപ്പണിങ്ങിനൊന്നും പോകണില്ല എന്നുള്ള അവസ്ഥ വരെയായിരുന്നു മനസ്സിൽ. പക്ഷെ എന്തായാലും ഇങ്ങനെ കിട്ടിയൊരു അവസരമല്ലേ, എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഓപ്പണിങ്ങിന് പോകണം, അത് പുതിയൊരു അനുഭവമല്ലേ. അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ടെൻഷൻ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓപ്പണിങ്ങിന് പോയി. ആ ഒരു ഈവനിങ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിങ് സമയത്താണ്, എക്സിബിഷൻ്റെ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് ഇസ് വെയർ ഐ ബിലോങ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ആ സമയത്തായിരുന്നു. ആ ഒരു ആംബിയൻസും ഒരുപാട് ആർട്ടിസ്റ്റായിട്ട് മിംഗിൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത്. അങ്ങനെ ആ ഒരു മോട്ടിവേഷനോടുകൂടെയാണ് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവിന് പോകുന്നത്. 2 മാസം മെറ്റേണിറ്റി ലീവിന് ഞാൻ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ജോലിയുടെ ടെൻഷനൊന്നും ഇല്ലല്ലോ. ആദ്യം പോകുമ്പോഴത്തേക്കും തന്നെ നല്ല കുറച്ച് പെയിൻറ്റും കുറച്ച് കാര്യങ്ങളും ക്യാൻവാസൊക്കെ വാങ്ങി. അങ്ങനെ എൻ്റെ മെറ്റേണിറ്റി ലീവ് സമയം മുഴുവനും ഞാൻ പെയിൻറ്റ് ചെയ്ത് ആസ്വദിച്ച് തീർത്തു. ഞങ്ങളുടെ മോള് വന്നു. മോൾക്കൊരു 4 മാസം ആയപ്പോഴത്തേക്കും തിരിച്ച് ബാംഗ്ലൂരേക്ക് പോവാണ്. അത് കഴിഞ്ഞ് മോൾക്ക് 6 മാസം ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് ഇൻഫോസിസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുവരെയൊക്കെ പ്ലാൻ വളരെ സെറ്റായിരുന്നു. മോൾക്കൊരു 1 വയസ്സാകുമ്പോൾ ഞങ്ങൾക്ക് ഡേ കെയറിൽ വിടാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ റിയൽ ലൈഫിൽ വന്നപ്പോഴത്തേക്കും ശരിക്കും അമ്മയായപ്പോഴാണ് സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞത്. എനിക്ക് മോളെ നോക്കിയിട്ട് ഈ കുഞ്ഞിനെയാണ് ഞാൻ ഡേ കെയറിൽ കൊണ്ടുവിടുന്നതെന്നുള്ള ഒരു മനസ്സിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെ എന്തായാലും 6 മാസമായപ്പോൾ ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തു. ഞങ്ങൾക്കൊരു ചേച്ചി ഹെൽപ്പിനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തെങ്കിലും എന്നെ ഒരു നഴ്സറി കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നു എൻ്റേത്. ഒട്ടും താല്പര്യമില്ലാണ്ട് ആ സമയത്ത് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തപ്പോൾ വേറൊരു ടീമിലാണ് ജോയിൻ ചെയ്തത്. അതിൻ്റെ കുറച്ച് ഹിക്കപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വളരെ മെക്കാനിക്കലായിരുന്നു. എനിക്ക് അവിടെ ചെയ്യുന്നത് എന്താന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും രാവിലെ ഒരു 7 മണിയാകുമ്പോൾ പോവും. അപ്പോഴത്തേക്കും മോൾ എണീറ്റ് വരുന്നേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് 7 മണിയാകുമ്പം രാത്രി മോൾക്ക് കിടക്കാറാവും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സമയം തീരെ ഇല്ല. അതുമാത്രമല്ല, 1-12 മണിക്കൂർ ഞാൻ വീട്ടിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നാളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയപ്പം എൻ്റെ ഒരു സ്ട്രഗിൾ കണ്ടിട്ട് ഹസ്ബൻഡ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നാളെ നീ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ എന്താ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്നുള്ള പോലെ ഞാനതങ്ങോട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പറയുന്നത് കേൾക്കാൻ. ഉടനെ തന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല, അതങ്ങോട്ട് തീരുമാനിച്ചു. അധികം ആരോടും ആലോചിക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാനോ അന്ന് തോന്നിയില്ല. മേ ബി അങ്ങനെ ഒരു ജോലി റിസൈൻ ചെയ്യുന്നതിൻ്റെ കുറ്റബോധം അകത്തുള്ളത് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം. അധികം ആരോടും അന്വേഷിച്ചില്ല, ചോദിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നാൾ കഴിഞ്ഞ് മോൾക്ക് നഴ്സറിയിൽ പോകാറാകുമ്പോൾ തിരിച്ച് ജോയിൻ ചെയ്യാമെന്നുള്ള വിചാരത്തിൽ അന്ന് റിസൈൻ ചെയ്യാൻ റെസിഗ്നേഷൻ പേപ്പർ കൊടുത്തു. ആ നോട്ടീസ് പീരിയഡിൻ്റെ സമയത്താണ് വീണ്ടും ഒരു അവസരം കിട്ടുന്നത്. കർണാടകയിൽ ഒരു എൻ ജി ഒ നടത്തുന്ന ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു എക്സിബിഷൻ്റെ ഭാഗമാവാൻ പറ്റി. അന്നും ഇതേമാതിരി എൻ്റെ കയ്യിലുള്ള ഹോബിയായിട്ട് ചെയ്ത കുറച്ച് വർക്കുമായിട്ട് ഞാൻ പോകുന്നു. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പെയിൻറ്റിങ് വേറൊരാൾ മേടിക്കുകയാണ്. അന്ന് എനിക്ക് വലിയൊരു റിയലൈസേഷനാണ് ഉണ്ടായത്. എനിക്ക് മാസാവസാന ഇൻഫോസിസ് നിന്ന് കിട്ടുന്ന സാലറിയുടെ എത്രയോ വലിയ എത്രയോ ഇരട്ടി സന്തോഷമാണ് എനിക്ക് അന്ന് ആ ഒരു ചെറിയ സംഭവത്തിൽ ഉണ്ടായത്. അതുമാത്രമല്ല, ഞാൻ ആത്മാർത്ഥമായി ഡെഡിക്കേറ്റഡായി എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരാൾ ഇഷ്ടപ്പെട്ട് മേടിക്കുക എന്ന് പറയുന്നതിൽ ഇതിലും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ അംഗീകാരം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കഴിവിനെ എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിനെ എന്തായാലും പോളിഷ് ചെയ്തെടുക്കാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ അവസരങ്ങൾ അന്വേഷിക്കാനും ഞാൻ ചിലവാക്കണമെന്ന് തീരുമാനിച്ചു തന്നെ ഇറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ മുതൽ എനിക്ക് വല്ലാത്തൊരു ഫ്രീഡം ആയിരുന്നു റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്തു തരുന്നത് നിർത്തിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഭാരം ഇറക്കി വെച്ച അവസ്ഥയായിരുന്നു.
പിന്നെ വല്ലാത്തൊരു താല്പര്യമായിരുന്നു ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യണം എന്ന് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടേയിരുന്നു. ഏറ്റവും ഭംഗിയുള്ള കാര്യം എനിക്ക് എൻ്റെ മോള് വളർന്നു വരുന്നത് കാണാം. ഞാൻ അവൾ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം ഗ്രാജ്വലി അത്രയും നാളും ജോലി ചെയ്തിരുന്ന ആൾക്ക് ചുറ്റുന്ന പല ക്വസ്റ്റ്യൻസും കേൾക്കാൻ പറ്റും. ഇത്രയും വലിയൊരു വിഡ്ഢിത്തരം ചെയ്യണമായിരുന്നു, പലരുടെയും സ്വപ്നതുല്യമായ ജോബാണ് അത്, ഇങ്ങനൊരു എടുത്തുചാട്ടം വേണമായിരുന്നു, അല്ലെങ്കിൽ ഇനി എന്താ പ്ലാൻ, പെയിൻറ് ചെയ്തിരിക്കാനാണോ തീരുമാനം, അല്ലെങ്കിൽ കുട്ടികൾ തനിയെ വളരില്ലേ അതിനൊരു ജോബൊക്കെ റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും പലരുടെ അടുത്തു നിന്നും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കേട്ടു. പക്ഷേ നമ്മൾ തീരുമാനം ഉറച്ചങ്ങടെ വിശ്വസിച്ചു, അല്ലെങ്കിൽ അത് തെറ്റായി പോയോ എന്ന് ഇടയ്ക്കൊക്കെ തോന്നുമെങ്കിൽ, പക്ഷെ അതിൽ നിന്നും ഓവർകം ചെയ്യാൻ ഈ കുറേ കമൻസ് തന്നെ അതൊരു മോട്ടിവേഷൻ ആക്കി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യുന്ന താല്പര്യമുള്ളത്. എനിക്ക് മനസ്സിൽ എന്തായാലും എവിടെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന ഈ പെയിൻറ്റിങ്സ് എനിക്ക് എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ വെച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ മാത്രം കാണേണ്ട സാധനമല്ല ഇത്, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഇതൊരു വരുമാന മാർഗമാക്കണം എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ പെയിൻറ് ചെയ്യുന്ന സമയത്തിൻ്റെ അത്രയും തന്നെ സമയം ഇതിനെപ്പറ്റി ആലോചിക്കാനും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനും റിസർച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. ആകെ ഉള്ളതൊരു ഇൻ്റർനെറ്റ് കണക്ഷനും ലാപ്ടോപ്പുമാണ്. അപ്പോൾ അതിന് മുന്നിലിരുന്ന് കുറേ സാധ്യതകൾ നോക്കി. മെയിനായിട്ട് അന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് ഫേസ്ബുക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, 10-12 വർഷങ്ങൾക്ക് മുന്നേട്ടോ. അപ്പോൾ ആ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അന്ന് വരെ ഒരു സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല ഞാൻ. അപ്പം A to Z പഠിച്ചെടുക്കണം തന്നെ. എന്തായാലും ഫേസ്ബുക്കിൽ പേജ് സ്റ്റാർട്ട് ചെയ്തു. വളരെ റാൻഡം ആയിട്ട് അന്നൊക്കെ ഉള്ള ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ പെയിൻറ്റിങ്സിൻ്റെ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ ഫേസ്ബുക്കിൽ തന്നെ ബാംഗ്ലൂരുള്ള അന്ന് കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമാവാൻ പറ്റി. അതുവഴി ബാംഗ്ലൂരിൽ നടക്കുന്ന പല ഇവൻറ്റ്സും അല്ലെങ്കിൽ എൻ്റെ വർക്ക് പോസ്റ്റ് ചെയ്യുമ്പം താല്പര്യപ്പെട്ട ആൾക്കാർ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അതൊക്കെ വലിയൊരു മോട്ടിവേഷനായിരുന്നു. ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്നത് ഇത്തിരി യുണീക്കായിട്ടുള്ള സ്റ്റൈലിലായിരുന്നു, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതൊരു പുതുമയായിരുന്നു. അങ്ങനെ ഈ ഗ്ലാസ് പെയിൻറ്റിങ് എന്നുള്ളൊരു ടെക്നിക്ക് വെച്ച് ഞാൻ പല പല ക്രിയേഷൻസ് ഉണ്ടാക്കി. ആർട്ട് വർക്ക് ആയിക്കോട്ടെ, വാൾ ഹാങ്ങിങ്സ്, കാൻഡിൽ ഹോൾഡേഴ്സ്, ക്ലോക്ക് അല്ലെങ്കിൽ നെയിം പ്ലേറ്റ്സ്, അങ്ങനെ കുറേ കസ്റ്റമൈസ്ഡ് വർക്കും ചെയ്തു തുടങ്ങി. അങ്ങനെ ബാംഗ്ലൂരിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സിബിഷൻസിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ഫ്ലീ മാർക്കറ്റ്സിൽ അത്യാവശ്യം വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കകത്ത് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങി. ഞാൻ ചെയ്യുന്ന വർക്ക് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും എനിക്കൊരു വരുമാനം, വലിയൊരു ഇൻകം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു റിട്ടേൺ, അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ മെറ്റീരിയൽ ഒരു കുറ്റബോധം ഇല്ലാണ്ട് വാങ്ങിയിട്ട് കൊണ്ടുപോകാമല്ലോ, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൻ്റെ സാധ്യത അറിയുന്നത്. അപ്പം അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനും അപ്ലൈ ചെയ്തു, എന്തായാലും രജിസ്റ്റർ ചെയ്തു. ഇതേപോലെ എടുത്ത ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഫോട്ടോസൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തതെങ്കിലും വിത്തിൻ 1 മന്ത് എൻ്റെ 2 ആർട്ട് വർക്ക് സെല് ചെയ്തു, അതും ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയ്ക്ക്. അത് വല്ലാത്തൊരു സർപ്രൈസ് എന്നോ ഷോക്ക് എന്നോ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഈ എക്സൈറ്റ്മെൻറ്റ് നെക്സ്റ്റ് മൊമെൻ്റ് ഇത് എങ്ങനെ പാക്ക് ചെയ്ത് അയക്കണം എന്നുള്ളത് ടെൻഷനായി മാറി. പക്ഷെ എന്തായാലും ഞാനും ഹസ്ബൻഡും കൂടെ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ ഓൺലൈൻ ഒരു ജേണിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സ്മൂത്തായിട്ട് കേൾക്കുന്നവർക്കും തോന്നുമോ, വളരെ സ്ട്രഗിളൊന്നും ഇല്ലാണ്ട് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴാണ് വീണ്ടും ഒരു ട്വിസ്റ്റ് ഇൻ ദ സ്റ്റോറി. ഈ നേരത്തെ പറഞ്ഞ വിധിച്ചേട്ടൻ ഇടയ്ക്ക് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്ന പറഞ്ഞില്ലേ, വേറൊരു ഓപ്പർച്യൂണിറ്റിയുടെ രൂപത്തിലാണ് അത് വന്നത്, ഓരോ ഓപ്പർച്യൂണിറ്റി കൊണ്ട് തരുന്നുള്ളത്. അതേമാതിരി വീണ്ടും ഒരു വാതിൽ തുറക്കുകയാണ്, ഖത്തർ എന്നൊരു ജോബ് ഓഫർ ഹസ്ബൻഡിന്. അപ്പം ഞങ്ങളത് സ്വീകരിച്ചു. ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു തീരുമാനമായിരിക്കും അത്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. പൊതുവേ എല്ലാവർക്കും രണ്ടുപേരും ജോബ് റിസൈൻ ചെയ്യണമെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അപ്പം എല്ലാവരും പറഞ്ഞു ഇതിപ്പോൾ നന്നായി, സ്വപ്നയ്ക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ റിസൈൻ ചെയ്യണ്ടല്ലോ. പക്ഷെ എൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ഹസ്ബൻഡിനും വളരെയധികം ഒരു ആദി ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം എൻ്റെ ഒരു വർക്ക് നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇനി പുതിയൊരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ തന്നെ വീടിനേക്കാളും സ്കൂളിനേക്കാളും ഒക്കെ ആദ്യം അന്വേഷിച്ചത് ഖത്തറിലുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആക്ടിവിറ്റിയെക്കുറിച്ചാണ്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഖത്താട്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അറിയാനും അവർക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ മെയിൽ അയച്ചു, എനിക്കിങ്ങനെ മെമ്പർ ആവാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു യു കം ഹിയർ ലെറ്റ്സ് മീറ്റ്. അങ്ങനെ ഞങ്ങൾ 2014 ഞങ്ങൾ ഫാമിലിയായിട്ട് ദോഹയിലേക്ക് വരുന്നത്. ഒരു 1.5 മാസം ഹോട്ടൽ അക്കോമഡേഷൻ ആയിരുന്നു. ആ സമയത്ത് പോലും ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന പെയിൻറ്റും
ബ്രഷുമായിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും വന്നപ്പോൾ തന്നെ കത്താട്ടിൻ്റെ ഭാഗമാവാൻ പറ്റി. അതൊരു വലിയ വഴുത്തിരിവായിരുന്നു. അന്ന് നെക്സ്റ്റ് മാസം മുതൽ, അതായത് സെപ്റ്റംബറിൽ വന്നു, ഒക്ടോബർ മുതൽ ഇവിടെ ഖത്തറിൽ വിൻ്റർ സീസണിൽ നടക്കുന്ന ഓരോ എക്സിബിഷൻസിൻ്റെയും ഹാൻഡ്മെയ്ഡ് മാർക്കറ്റിൻ്റെയും ഭാഗമാവാൻ പറ്റി. അങ്ങനെ എൻ്റെ ഒരു പുതിയൊരു ആർട്ട് ജേണിയുടെ തുടക്കമായിരുന്നു ഈ ഖത്താട്ട് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ആ ഒരു പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു വളരെ സെലക്റ്റഡ് ക്യൂറേറ്റഡ് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. പല കൺട്രീസിൽ നിന്നുള്ള പല രീതിയിലുള്ള ആർട്ട് വർക്കും അല്ലെങ്കിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, അവരുമായിട്ടുള്ള ആ ഒരു ഇൻ്ററാക്ഷൻ, അല്ലെങ്കിൽ ആ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് വരുന്ന ഓഡിയൻസുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ എന്നൊക്കെ പറയുന്ന വല്ലാത്തൊരു ലേണിങ് എക്സ്പീരിയൻസും മോട്ടിവേഷനും ആയിരുന്നു. അന്ന് വരെ എൻ്റെ ഉള്ളിൽ എന്നെ സ്വയം ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് എനിക്ക് അതിലൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലയെന്ന് എൻ്റെ സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം എൻ്റെ ഉള്ളിൽ കുറേ ഡൗട്ട്സാണ്. എന്ത് പറയണം, എൻജിനീയർ ആണെന്ന് പറയണോ, എൻജിനീയർ ആയിരുന്നു എന്ന് പറയണോ, ആർട്ടിസ്റ്റ് ആണെന്ന് പറയണോ എന്നൊക്കെ ഉള്ളത്. ആ ഒരു സ്ട്രഗിൾ മാറിക്കിട്ടിയത് ഈ ഒരു ഫേസിലാണ്. അങ്ങനെ ഈ സമയത്ത് ആൾക്കാർ വന്ന് ചോദിക്കും ഏത് ആർട്ട് സ്കൂളിലാണ് അല്ലെങ്കിൽ കോളേജിലാണ് പഠിച്ചതെന്ന് പറയുമ്പം, ഇല്ല സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാന്ന് പറയുമ്പം, ആ ആൾക്കാരുടെ മുഖത്തുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ എൻ്റെ ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കാൻ തോന്നി. അതെ, ഞാനും ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് എന്ന് പറയുന്ന ഒരു നമ്മുടെ കഴിവാണ്, ഇറ്റ് ഈസ് ഇൻബോൺ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവാണ്. സോ നമ്മളത് മടിക്കേണ്ട കാര്യമില്ല, അതെ ഞാൻ ആർട്ടിസ്റ്റാണോ എന്ന് പറയാം. എനിക്കറിയാം ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റാണ് എന്ന് പറയാൻ പറ്റാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പം ആ ഒരു സമയത്താണ് എനിക്ക് അതിൻ്റെ തിരിച്ചറിവുണ്ടായത്. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ ആയിട്ട് ആ ഒരു പുതുമ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി വേറെ പല ആർട്ടിസ്റ്റിനെയും പരിചയപ്പെടുന്നു. പിന്നീട് ഓൺലൈൻ ഗാലറിയെ പറ്റി അറിയാൻ പറ്റി. ഈ ഓൺലൈൻ ഗാലറീസ് വീണ്ടും വലിയൊരു ലോകമാണ് എൻ്റെ മുന്നിൽ തുറന്നു തന്നത്. അന്ന് വരെ ഒരു ഗാലറിയിൽ പോയി ഒരു ആർട്ട് ഷോ ആകെ ഒന്നോ രണ്ടോ ആണ് കണ്ടിട്ടുള്ളത്. ആ എനിക്ക് ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ആർട്ടിസ്റ്റിൻ്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഡിഫറെൻറ്റ് പല രീതിയിലും പല ടെക്നിക്സിലുള്ള ആർട്ട് വർക്ക് നമുക്ക് ഈ സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് കാണാം, പഠിക്കാം എന്നും പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മുമ്പ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ജ്വല്ലറി ആക്കണം എന്നൊക്കെ ബാംഗ്ലൂർ. അവിടെ നിന്ന് ഞാൻ ചെയ്ത് ഇത്രയും നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ റിയാക്ഷനൊന്നും കാണാത്തതുകൊണ്ട് ഞാനത് ഒരു ഡീമോട്ടിവേഷനായി എടുത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. പക്ഷെ ആ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വീണ്ടും എൻ്റെ ഒരു കമ്പാനിയനായിട്ട് ഇപ്പോൾ വന്നു. ഞാൻ വിചാരിച്ചു ഒന്നിലധികം ബോട്ടിൽസ് യൂസ് ചെയ്ത് എൻ്റെ ആർട്ട് വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ മുറിച്ചും തുന്നിക്കൂട്ടിയും അല്ലെങ്കിൽ അതിനെ മടക്കി മുടിച്ചും ഒക്കെ പല രീതിയിൽ പല രൂപങ്ങളാക്കി മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഒരു ആദ്യമായിട്ടൊരു കളക്ഷൻ ഓഫ് ആർട്ട് വർക്ക്, ഒരു മൂന്ന് ചെറിയ മിനിയേച്ചർ ആർട്ട് വർക്ക്സ് ആയിട്ട് ഉണ്ടാക്കി ഈ ഗാലറീസിൽ എല്ലാം അപ്ലോഡ് ചെയ്തു. അങ്ങനെ വളരെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ വെരി സൂൺ, എനിക്കത് മൂന്നും സോൾഡ് ഔട്ട് ആവാൻ പറ്റി. എനിക്കത് വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ വല്ലാത്തൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു ആ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം പ്ലാസ്റ്റിക്കിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്തായാലും പ്ലാസ്റ്റിക് റെഡിലി അവൈലബിൾ ആണ് നമ്മുടെ ചുറ്റും അല്ലേ. അപ്പം ഈ കിട്ടുന്ന എന്താ പറയുക, നമുക്കൊക്കെ ഒരു വില്ലനായിട്ടുള്ള ഈ പ്ലാസ്റ്റിക്കിനെ എടുത്ത് എങ്ങനെ ഒരു പുതിയ രൂപത്തിലാക്കി വില്ലൻ അല്ലാണ്ട് അതിനൊരു പുതിയൊരു ജീവൻ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരുപാട് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ആ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വീണ്ടും അറിയാൻ തുടങ്ങിയത് ഈ പ്ലാസ്റ്റിക് വരുത്തുന്ന വിനകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കടലിൽ ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ആപത്തുകളാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ ചിന്തിക്കുന്നതും മുഴുവനും. അപ്പം എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമാവാൻ തുടങ്ങി, ഇനി ഞാൻ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എല്ലാവരും പുച്ഛിച്ച് തള്ളുന്ന അല്ലെങ്കിൽ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള ആർട്ട് മെറ്റീരിയലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ തീരുമാനിച്ചു. മുമ്പൊക്കെ ഒരു കഷ്ണം പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുന്നവർക്ക് പിന്നീട് ഞാൻ ഒരു ബോട്ടിൽ മുഴുവനും, ചില വർക്കുകളിൽ 50 മുതൽ 100 ബോട്ടിൽസ് വരെ യൂസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ ആർട്ട് വർക്കോ ആണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഈ ഓൺലൈൻ ഗാലറീസിൽ നിന്ന് വലിയൊരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ലോകത്തെ പല ദിക്കിലുള്ള പ്രൈവറ്റ് കളക്ഷൻസിൻ്റെയും ഭാഗമാവാൻ ഈ ആർട്ട് വർക്കിന് പറ്റി. 300-ൽ സ്കൾച്ചറൽ ആർട്ട് വർക്ക്സ് ഈ കഴിഞ്ഞ 3 വർഷത്തിലാണ് ചെയ്ത് പലയിടങ്ങളിലേക്ക് എത്തിച്ചത്. അതിൽ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന വർക്കിൽ എവിടെയോ ഒരു നന്മയും കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്.
ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവുമല്ലോ. മെയിൻലി നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു കോളേജിൽ പോയി പഠിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എപ്പോഴും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചിലവർ തമാശ എന്നുള്ള രീതിയിൽ ചോദിക്കുമോ, സ്വപ്ന ഇൻഫോസിസിൽ ജോലിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് നടപ്പാണല്ലേ. ഇങ്ങനത്തെയൊക്കെ തമാശകൾ കേൾക്കുമ്പം ചില സമയത്ത് മനസ്സിനകത്ത് തോന്നും തെറ്റാണോ ഞാൻ ഈ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഇതൊരു കുറച്ചിലാണോ എന്നൊക്കെ എപ്പോഴൊക്കെയോ സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി കിട്ടിയത് ഈ പറയുന്ന ഒരു ഓൺലൈൻ ഗാലറി 2018 എൻ്റെ ഒരു വർക്ക് മാർച്ചിൽ ബെസ്റ്റ് ഓഫ് ദ മന്ത് എന്നുള്ള കാറ്റഗറിയിൽ എൻ്റെ വർക്കും ലിസ്റ്റ് ചെയ്തു. അതെന്ന് പറയുന്ന വലിയൊരു റെക്കഗ്നിഷൻ ആയിരുന്നു എനിക്ക്. ആയിരക്കണക്കിന് ആർട്ടിസ്റ്റ് ഉള്ള ആ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒരു വർക്ക് ആ മാസത്തെ നല്ലതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു നോട്ടീസ് ചെയ്യുന്നതിന് തുല്യമല്ലേ. അത് വലിയൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എനിക്ക് ഇല്ല നീ ശരിയാണ് ചെയ്യുന്നതെന്നുള്ള ധൈര്യം തന്നു. ആ ഒരു ധൈര്യത്തോടുകൂടെ അപ്ലൈ ചെയ്തതായിരുന്നു. ആ വർഷത്തെ ടോക്കിയോ ഇൻ്റർനാഷണൽ ആർട്ട് ഫെയറിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. 20 ആർട്ട് വർക്കാണ് ഞാനന്ന് അവിടെ എക്സിബിറ്റ് ചെയ്തത്. സ്പെഷ്യൽ മെൻഷൻ ഉണ്ടായിരുന്നു, ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അന്ന് അവിടെ ആർട്ട് സെല്ല് ചെയ്യാൻ വരെ പറ്റി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഖത്തറിൽ ഒക്ടോബറിൽ എൻ്റെ ഫസ്റ്റ് സോളോ എക്സിബിഷൻ ചെയ്തു. 20 ആർട്ട് വർക്ക് ഒരു മാസം നീളുന്ന എക്സിബിഷനായിരുന്നു. നല്ല രീതിയിൽ പോയി. ഇവിടെ പലർക്കും ഈ ചെയ്യുന്ന വർക്കുകൾ ഒരു പുതുമ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 2019 ആംസ്റ്റർഡാം ഇൻ്റർനാഷണൽ ആർട്ട് ഫെയറിൽ സെലക്ഷൻ കിട്ടി. അവിടെ 11 ആർട്ട് വർക്ക് എക്സിബിറ്റ് ചെയ്തു. അവിടെ നിന്നും പല ഗാലറീസിൽ നിന്നുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ കളക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള അപ്രോച്ച് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പോയി. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമാണ് കൊറോണ ചേടൻ്റെ വരവ്, പിന്നെ ലോക്ക്ഡൗൺ. പക്ഷെ ലോക്ക്ഡൗണിന് ശേഷം ഞാനും വിചാരിച്ചു ഓക്കെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, ഇനിയൊന്ന് സ്ലോ ഡൗൺ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാർച്ച് മുതൽ ഞാൻ ഇന്ന് വരെ എല്ലാ ആഴ്ചയും എൻ്റെ ആർട്ട് വർക്ക് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പല പല രാജ്യത്തേക്ക് അയക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഈ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം, അല്ലെങ്കിൽ ഒരു അഭിമാനകരമായ മുഹൂർത്തം എന്ന് പറയുന്നത് ലണ്ടനിലെ ഹാംസ്റ്റെഡ് സ്കൂൾ ഓഫ് ആർട്സ് എൻ്റെ ഒരു വർക്ക് അവരുടെ സ്റ്റുഡൻസിന് റെഫറൻസിനായിട്ട് ഷെയർ ചെയ്തു. ഞാനൊരു ഫൈനാൻസ് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോകാത്ത എൻ്റെ വർക്ക്, അല്ലെങ്കിൽ അത്രയും നാളും എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ വിഷമം അല്ലെങ്കിൽ കുറ്റബോധം എന്നൊക്കെ പറയുന്നത് ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ എൻ്റെ വർക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഇതിലും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ഓതൻറ്റിക് ആണോ, ആത്മാർത്ഥമായിട്ടാണോ, നമ്മളതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്ന് നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് തുടങ്ങുക. കുട്ടികളായാലും നമ്മൾ പേരൻസ് അവരുടെ കഴിവിൽ വിശ്വസിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കും അവർ ജീവിതകാലം മുഴുവനും അവർക്ക് മോട്ടിവേഷനായി ആ കഴിവിനെ വളർത്താൻ സഹായിക്കുന്നത്. അപ്പം ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന ജനറേഷനെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള കാര്യം ഒരു കരിയറാക്കി മാറ്റാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ആസ് എ സൊസൈറ്റി നമ്മൾ ചെയ്തു കൊടുക്കണം. ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്ന കാര്യം ഒരു ജോലിയായിട്ട് തോന്നില്ല ഒരിക്കലും. നമുക്ക് ചെയ്യുന്നത് അത്രയും എൻജോയ് ചെയ്ത് നമ്മുടെ ഫുൾ ഹാർട്ട് ആൻഡ് സോൾ അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നീട് ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന്, അല്ലെങ്കിൽ വേറെ എല്ലാം ശരിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം ഒരു പെർഫെക്റ്റ് ഡേ വരില്ല. ഒരു വലിയൊരു ആർട്ട് വർക്ക് ഉണ്ടാക്കിയാലേ അല്ലെങ്കിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പെയിൻറ് യൂസ് ചെയ്താലേ നിങ്ങളൊരു പെർഫെക്റ്റ് പെയിൻറ്റിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും വർക്ക് വേണം, ഇങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ അകത്തുള്ള ഡൗട്ട്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സമയമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മളത് ഉള്ള സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണുള്ളത്. ഈ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന വേറെ കാര്യങ്ങളാണ്. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, 3-4 ഗാലറീസിൽ അപ്ലോഡ് ചെയ്യുന്നു, ഈ ഫോട്ടോയെ പറ്റിയിട്ടുള്ള ഈ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കഥ എഴുതുന്നു, അത് കഴിഞ്ഞ് ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പാക്ക് ചെയ്യുന്നു, ഷിപ്പ് ചെയ്യുന്നു, ക്ലയൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, പിന്നെ വീഡിയോസ് യൂട്യൂബിലും സ്കിൽ ഷെയറിലും ട്യൂട്ടോറിയൽസ് ചെയ്യുന്നു,
പിന്നെ വേറെ രീതിയിലുള്ള ടോക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റീസൈക്ലിങ്ങിനെയും അപ്സൈക്ലിങ്ങിനെയും പറ്റിയിട്ടുള്ള ടോക്ക് കൊടുക്കുന്നു. ഇത് ഇതിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ഞാനൊരാൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഏറ്റവും കൂടുതലായിട്ട് ഞാനൊരു അമ്മയാണ് രണ്ട് കുട്ടികളുടെ. അപ്പം അത്രയും പണിയുടെ ഇടയിൽ എനിക്കിതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നമുക്ക് എല്ലാവർക്കും ഉള്ള 24 മണിക്കൂർ, 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മണിക്കൂർ നമ്മളൊന്ന് വൈസ്ലി യൂട്ടിലൈസ് ചെയ്താൽ മതി. ഒട്ടും ടയറിങ് ആണെന്ന് തോന്നില്ല. എപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടും സ്നേഹത്തോടുകൂടെയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ എവിടെയാണോ അത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത തീരുമാനങ്ങൾ, അന്ന് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാണ്ടെടുത്ത തീരുമാനങ്ങൾ, ഇതെല്ലാ തീരുമാനങ്ങളുടെയും ഒരു റിഫ്ലക്ഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ കഥ എന്ന് പറയുന്ന ആ കുറേ തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. ഈ തീരുമാനങ്ങളല്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജേണി, നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ പെയിൻറ്റോ ബ്രഷോ എടുത്ത് പെയിൻ്റ് ചെയ്ത് ഇതിൽ നിന്ന് ഞാനൊരു കരിയർ ഡെവലപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ സക്സസ്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ജോഷ് ടോക്കിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. Tell us what you think about this video and don't forget to like, share and subscribe.